വെൽക്കം ടു കുട്ടീസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി കൂട്ടാനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു കൂട്ടാൻ ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലെ കുറച്ച് തിക്നെസ്സിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആദ്യം നമ്മൾ റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്യുക, പിന്നെ നീളത്തിൽ, പിന്നെ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. പക്ഷേ കുറച്ച് കട്ടി വേണം. അങ്ങനെ നമുക്ക് ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് നമ്മൾ വെള്ളം തിളപ്പിക്കാനായിട്ട് വെച്ചതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന്. എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങെല്ലാം ഈ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതെന്തിനാ തിളപ്പിക്കുന്നത് വെച്ചാൽ അതിൻ്റെ ഉരുളക്കിഴങ്ങ് നമ്മൾ വെള്ളത്തിലൊക്കെ ഇട്ടാൽ കൊഴുപ്പ് പോലെ ഉണ്ടാക്കും. അപ്പോൾ അതെല്ലാം പോകണം കേട്ടോ തിളപ്പിക്കുമ്പം. ഇനി നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് നമ്മൾ ഇതിട്ട് കൊടുക്കാം. നമ്മുടെ വെള്ളം ഊറ്റിയിട്ടുള്ള ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. മുളക് പൊടി, ഗരം മസാലപ്പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഉരുളക്കിഴങ്ങിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളം ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മൾ വെള്ളം തിളപ്പിച്ചപ്പോൾ ഉപ്പ് ചേർത്തതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ഉപ്പ് ആവശ്യം ഉണ്ടാകുള്ളൂ. അപ്പോൾ കുറച്ച് ചേർത്തിട്ട് എന്നിട്ട് നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിതെല്ലാം ആക്കിയതിന് ശേഷം ഫ്ലെയിം ഓൺ ചെയ്യാൻ പാടുള്ളൂ, ഇല്ലെങ്കിൽ ചിലപ്പോൾ കരിഞ്ഞ് പോകാനുള്ള ചാൻസ്. കുറച്ച് വെന്ത് വന്നതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് വെച്ചിട്ടുള്ള കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങിൽ കൂട്ടാൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് വേവ് ഏറിപ്പോയിട്ടുണ്ട്, ഞാൻ ശ്രദ്ധ വിട്ട്. അപ്പോൾ അത്ര വേവേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.